എത്രയായി? ആറ് ദിവസം ബീഫ് തൊണ്ണൂറ് രൂപ. അയ്യോ എന്റെ ചട്ടുകം പോയി. എത്ര ദിവസമായി ചേച്ചി കട തുടങ്ങിട്ട്? എങ്ങനെ കച്ചവടം ഒക്കെ ഉണ്ടോ? തനിച്ചോ? എത്ര മണിവരെ? അപ്പോഴേ എത്ര മണി വരാണേലും പോവും. ഇത്തിരി ഇപ്പൊ ഷൂട്ടില്ലേ? ഇപ്പൊ ഷൂട്ടില്ലേ? ആണോ? കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞാൻ അഭിനയിക്കണ്ടായിരുന്നില്ല. മോന് പോയതുകൊണ്ട് വീട്ടിൽ ഇച്ചിരി പക്ഷേ മോള് പത്താം ക്ലാസ് അങ്ങനെ അഭിനയിക്കണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാ ഷൂട്ടും കടയും എങ്ങനെ ഉണ്ട്? നടക്കും. കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. പിന്നെ ഞാൻ ഷൂട്ട് സാറ് നേരത്തെ വിടും. അപ്പൊ ഇച്ചിരി നേരത്തെ എത്തി ബാക്കി ഞാനും ജോയിൻ ചെയ്യും. എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് എങ്ങനെയത് മുമ്പോട്ട് കൊണ്ടുപോയത്. ഇവിടെ ബാങ്ക് ചതിച്ചതാണ്. എന്റെ മോന് പോകാനായിട്ട് ലോണിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്തിനു പറയാൻ, ഒന്നും ശരിയായില്ല. ആകെ പ്രശ്നമാണ്. കഴിഞ്ഞ വർഷത്തെ എങ്ങനെയൊക്കെ ഫീസ് അടച്ച്, ഈ വർഷത്തെ പേഴ്സണൽ ലോണ് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കട, വേറൊരു കട ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അതിന് വേണ്ടിട്ട് ഗ്രാനൈറ്റിന്റെ ഒരു ചെറിയ കട. അപ്പൊ അത് നമുക്ക് ലോൺ തരാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ബാങ്ക് കൈകളും. ഈ മുദ്ര ലോൺ അങ്ങോട്ട് 10 ലക്ഷം രൂപ വരെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ എൻ്റെ ബാങ്കിൽ നല്ല ട്രാൻസാക്ഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം പക്കയാണ്. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പക്കയാണ്. പക്ഷെ എനിക്ക് വസ്തുവില്ല. ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഇനി കേരളത്തിൽ നമ്മുടെ ഈ ട്രിവാൻഡ്രം നെയ്യാറ്റിങ്കര ഭാഗത്ത് കയറി ഇറങ്ങാനൊക്കെ പറഞ്ഞു. പിന്നെ ഉള്ളത് എനിക്കൊരു പരിചയമുള്ള ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രന്തുരുത്തി ഞങ്ങളുടെ ഫെഡറൽ ബാങ്കാണ്. സാറ് പറഞ്ഞ് നീ ഇവിടെ വന്ന് താമസിച്ചാൽ ലോൺ തരാം. ഞാനിപ്പോൾ എറണാകുളത്തല്ല താമസിക്കുന്നത്. അപ്പം അങ്ങനെ ബാങ്കെല്ലാം കൈമാറി ആകെ പ്രശ്നമായി. എന്ത് ചെയ്യാൻ? ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇവിടെ വന്നിട്ട് 10 വർഷമായി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവിടുത്തെ കുറച്ച് ആൾക്കാരെ പരിചയമുണ്ട്. അവരെല്ലാം കൂടെ സഹായത്തിലാണ് ഇപ്പോൾ കടയങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്നാന്ന് വെച്ചാൽ മുദ്രയ്ക്ക് ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ IOB ഇവിടെ നെയ്യാറ്റിങ്കര IOB ചെന്നിട്ട് ആ മാഡം എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം ഞാനൊരു 5-6 പ്രാവശ്യം വരെ കാണാൻ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോയാൽ അറിവുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് കൊടുത്ത 7500 അത് പോയതല്ലാണ്ട് ഓരോ പ്രാവശ്യം. അങ്ങനെ അവസാനം ഞാൻ ലോൺ കിട്ടാതെ വന്നിട്ട് ഞാൻ ആ കട പൂട്ടി. അതിനുശേഷമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോൾ തട്ടുകട അങ്ങനെയാണ് ഇപ്പോൾ തട്ടുകട തുടങ്ങി. കാരണം എനിക്ക് എൻ്റെ മോൻ്റെ ഫീസ് അടയ്ക്കാനൊന്നും നിർത്തിയില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ ഈ വീഡിയോ എടുക്കണേ FB അങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ നമ്മുടെ FB സുഹൃത്തുക്കളുടെ അടുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇത് കാണിച്ചിട്ട് ആരോടെങ്കിലും ഒന്ന് ചോദിക്കുമോ എങ്ങനെയാണ് മുദ്രാ ലോൺ വാങ്ങിച്ചെടുക്കുക? അത് സാധാരണക്കാർക്ക് കിട്ടാനുള്ളതെന്ന് പറയണു. നമ്മുടെ പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ജാമ്യം എന്ന് പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ ചോദിച്ച എല്ലാ ബാങ്കും കൈമലർത്തിയിട്ടുണ്ട്. എന്താ അതിൻ്റെ സംഭവം എന്ന് ഒന്നും പറഞ്ഞു തരും ആരെങ്കിലും. കാരണം എൻ്റെ മോൻ ഈ അടുത്ത 5-ാം തീയതി ഫീസ് അടയ്ക്കും. എനിക്ക് ആകെ പ്രശ്നത്തിലാണ്. വീഡിയോ എടുത്തത് ഒരു ആർട്ടിസ്റ്റിൻ്റെ തട്ടുകടയല്ലേ, അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത്. അപ്പോൾ എന്തായാലും ചെയ്ത് പോസ്റ്റ് ചെയ്തേക്കാം. കാരണം എന്നറിയോ, നമ്മൾ അത്രയും എന്താ എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണക്കാർ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തതെന്ന് അറിയാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ലോ. നമ്മളിപ്പം ഞങ്ങളുടെ തന്നെ ഇപ്പോൾ നമ്മൾ സിനിമാക്കാരെ സീരിയലുകാരുടെ ഒരു സംഘടനയിൽ പോയി ചോദിച്ചാലും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്തിനു പോയി ചോദിച്ചാലും ഒന്നുമില്ല. ഞാൻ നമ്മുടെ സംഘടന ചോദിച്ചാൽ പോലെ കാറിൻ്റെ ലോൺ വേണമെങ്കിൽ തരാമെന്നാണ്. കാറിൻ്റെ ലോൺ എൻ്റെ HDFC ആയിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ലോൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ മാന്യമായിട്ട് ലോൺ തരുന്നുണ്ട്. ഇപ്പം അതിന് വേണ്ടിയിട്ട് സംഘടനയുടെ ലോണിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഫീസ് അടയ്ക്കാനല്ല, അതിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് സാധാരണക്കാർ സഹായം വേണം. ഞാനിപ്പം 1-2 സുഹൃത്തുക്കൾ ഗൾഫിലുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഒന്ന് ബന്ധപ്പെടാനുള്ള ശ്രമത്തിലാണ്. വല്ല മലയാളി അസോസിയേഷൻ ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇല്ല. കാരണം എനിക്ക് അത്രയും പ്രശ്നങ്ങളാണ്. എനിക്ക് എങ്ങനെയും, കാരണം ഞങ്ങൾക്ക് വസ്തുവില്ല, ഒരു എനിക്ക് വേറെ ആരും ഇല്ല സഹായിക്കാൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടിയേ പറ്റും. ഓക്കെ, ഇതിപ്പോൾ പുതിയ വണ്ടി എടുത്തല്ലേ ഇതിലേക്ക് വേണ്ടിയിട്ട്? ഇതിപ്പോൾ എത്ര രൂപ കാണും? ബാക്കി HDFC ലോൺ ഡെയിലി വരും.
ഓക്കെ ശരി. ശരി അപ്പ ബൈ.